ആറമുള്ളവള്ള സത്യം. അന്നദാന പ്രഭുവായ ആറമുള്ള ഭഗവാന്റെ മുമ്പിൽ അഭീഷ്ടസിദ്ധിക്കായി ഭക്തർ സമർപ്പിക്കുന്ന ഏറ്റവും വലിയ വഴിപാടാണ് ആറമുള്ള വള്ള സദ്യ. വഴിപാട് നടത്തുന്ന ഭക്തർ അന്നേ ദിവസം ക്ഷേത്രത്തിൻ്റെ കൊടിമരച്ചുവട്ടിൽ രണ്ട് നിറപറ സമർപ്പിക്കുന്നു. അതിൽ ഒരു പറ ഭഗവാനും മറ്റേത് പള്ളിയോടക്കാർക്കും എന്നാണ് സങ്കല്പം. പള്ളിയോടക്കാർ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് പള്ളിയോടങ്ങളിൽ പമ്പാനദിയിലൂടെ തുഴഞ്ഞ് ആറമുള്ള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരനടയിൽ എത്തുന്നത്. കടവിലടുക്കുന്ന പള്ളിയോടത്തെ അഷ്ടമംഗല്യത്തോടെയും വിളക്കും താലപ്പൊലിയും വായ്ക്കുരവയും മുത്തുക്കുടയുമായി നാദസ്വരമേളത്തോടെ വഴിപാടുകാർ എതിരേറ്റ് സ്വീകരിക്കുന്നു. പള്ളിയോടക്കാരെ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച പൂമാലയും വെറ്റിലയും പുകയിലയും നൽകി ആദരിക്കുന്നു. ഇങ്ങനെ പള്ളിയോടത്തിൽ വന്നവരെ താളത്തിൽ വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു. Hey!
അന്തരീക്ഷം മുഴുവനും താളാത്മകമായ വഞ്ചിപ്പാട്ടും പാർത്ഥസാരഥിയെ സ്തുതിക്കുന്ന അതിമനോഹരമായ ഗാനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും. കൊടിമരച്ചുവട്ടിൽ പറ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തി മുത്തുക്കുട മടക്കി വയ്ക്കുന്നു. അതിനോടൊപ്പം വള്ളം തുഴയുന്ന ഒരു തുഴയും നടയിൽ വയ്ക്കും. അതിനുശേഷം കുറച്ചു സമയം വള്ളപ്പാട്ടും പാടി പാർത്ഥസാരഥിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പിന്നീടുള്ള ഒരു പ്രധാന ചടങ്ങാണ് വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് വള്ളസദ്യയ്ക്ക് പോകുന്ന ഭക്തി നിർഭരമായ കാഴ്ച. ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാന്റെ വള്ളസദ്യ ആരംഭിക്കുകയായി. Yeah.
വള്ളത്തിൽ വന്നവർ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. വഴിപാടുകാരൻ്റെ കുടുംബക്കാർ അതിനുശേഷമേ ഉണ്ണാറുള്ളൂ. ഭഗവാൻ വള്ളക്കാരോടൊപ്പം ഉണ്ണുമെന്നാണ് സങ്കല്പം. അതിനാൽ വള്ളസദ്യയിൽ ചോദിക്കുന്ന എല്ലാ വിഭവങ്ങളും ആൾക്കാർക്ക് നൽകണം എന്നാണ് ഐതിഹ്യം. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിലാണ് വിഭവങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. 64 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവ സമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യ. വള്ളസദ്യയിൽ ഏകദേശം 44 കറികളാണ് ഇലയിൽ വിളമ്പുന്നത്. ബാക്കി വിഭവങ്ങൾ ചോദിച്ച് വാങ്ങാറാണ് പതിവ്. ചോദിക്കുന്നതൊന്നും ഇല്ല എന്ന് പറയാൻ പാടില്ലത്രേ. വള്ളസദ്യക്കാവശ്യമായ പാളത്തൈര് ചേനപ്പാടിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. 64 ഇനം കറികളിൽ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഇപ്രകാരം: പുത്തരിച്ചോറ്, പരിപ്പ്, നെയ്, സാമ്പാർ, കാളൻ, പുളിശ്ശേരി, പാളത്തൈര്, രസം, കായവറുത്തത്, ചക്ക ഉപ്പേരി, ശർക്കര വരട്ടി, ഉഴുന്നുവട, എള്ളുണ്ട, ഉണ്ണിയപ്പം, അവിയൽ, ഓലൻ, എരിശേരി, മാമ്പഴപ്പച്ചടി, കൂട്ടുകറി, ഇഞ്ചിത്തൈര്, കിച്ചടി, ചമ്മന്തിപ്പൊടി, തകരത്തോരൻ, ചീരത്തോരൻ, ചക്കത്തോരൻ, മെഴുക്കുപുരട്ടി, കൂർക്ക, ചേന, പയർ, കോവക്ക, അച്ചാറുകൾ, കടുമാങ്ങ, ഉപ്പുമാങ്ങ, നാരങ്ങ, അമ്മഴങ്ങ, ഇഞ്ചി, നെല്ലിക്ക, പുളിയിഞ്ചി, പപ്പടം വലുത്, ചെറുത്, പൂവമ്പഴം, മുന്തിരിങ്ങ, കരിമ്പ്, തേൻ, അമ്പലപ്പുഴ പായസം, പാലട, കടലപ്രഥമൻ, ശർക്കര പായസം, നെയ്പായസം. ഇവയൊക്കെയാണ് വള്ളസദ്യയിലെ പ്രധാന വിഭവങ്ങൾ. വള്ളസദ്യയ്ക്ക് മുമ്പും സദ്യ കഴിഞ്ഞതിനു ശേഷവും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള വഞ്ചിപ്പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കും. സദ്യ കഴിഞ്ഞ് വീണ്ടും കൊടിമര ചുവട്ടിൽ വന്ന് വള്ളപ്പാട്ട് പാടി ഭഗവാനെ നമസ്കരിക്കുന്നു. പിന്നെ പള്ളിയോടക്കാർ കൊടിമര ചുവട്ടിൽ പറ തളിച്ച് ദക്ഷിണ സ്വീകരിച്ച് വഴിപാടുകാരെ അനുഗ്രഹിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് മടക്കയാത്രയോടെ വള്ളസദ്യ ചടങ്ങുകൾ സമാപിക്കുന്നു. Thank you.